ഇന്ന് നമുക്ക് പഞ്ചസുഗന്ധം ഏതൊക്കെയാണെന്നും അവയുടെ ഔഷധ പ്രയോഗങ്ങളെ കുറിച്ചും കണ്ടുനോക്കാം തക്കോലം അടയ്ക്ക ഗ്രാമ്പു ജാതിക്ക കർപ്പൂരം ഇവ അഞ്ചും ചേരുന്നതാണ് പഞ്ചസുഗന്ധം എന്നറിയപ്പെടുന്നത് പഞ്ചസുഗന്ധം രക്തപിത്തത്തിലും മുഖദുർഗന്ധത്തിലും കഫകോപത്തിലും രക്തകോപത്തിലും വളരെ ഉത്തമമാണ് ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തക്കോലത്തെ കുറിച്ച് നോക്കാം ഇതിന്റെ ശാസ്ത്രനാമം ഇലീഷ്യം വരം എന്നാണ് തക്കോലത്തിന്റെ ഫലവും തൈലവും ഔഷധയോഗ്യമാണ് തൈലം ശ്വാസകോശ രോഗങ്ങൾക്കുള്ള ഔഷധങ്ങളുടെയും ചുമ നിവാരണികളുടെയും പ്രധാന ചേരുവയാണ് ആമവാദം സന്ധിവാദം തുടങ്ങിയ രോഗങ്ങൾക്ക് ലേപനമായി ഉപയോഗിക്കുന്നു മിക്ക ലേപനങ്ങളുടെയും ഒരു മുഖ്യഘടകമാണ് ഈ തൈലം ഫലം കോഷ്ടവായുവിനെ ശമിപ്പിക്കുകയും വായുനാറ്റം അകറ്റുകയും വാദഹരവുമാണ് അടുത്തത് അടയ്ക്ക ഇതിന്റെ ശാസ്ത്രനാമം അരക്കേറ്റു എന്നാണ് അടുത്തത് നമുക്ക് അടയ്ക്കയുടെ ഗുണങ്ങൾ നോക്കാം പച്ചപ്പാക്ക് ദഹന സഹായിയാണ് ഇത് കണ്ടശുദ്ധി വരുത്തുകയും കാഴ്ചശക്തി കൂട്ടുകയും ചെയ്യുന്നു ശോധനയുണ്ടാക്കുന്നതിനും പച്ചപ്പാക്ക് വളരെ ഫലപ്രദമാണ് ഉദര രോഗങ്ങൾക്കും ഉപയോഗിക്കാം വേവിച്ച പച്ചപ്പാക്കിന് ത്രിദോഷങ്ങളും ദുർമരസും കുറയ്ക്കുന്നതിനുള്ള കഴിവുണ്ട് പക്ഷേ പച്ചപ്പാക്ക് ചിലപ്പോൾ ശരീരത്തിൽ നീരിളക്കം ഉണ്ടാക്കുന്നതാണ് ഉണങ്ങിയ പാക്ക് നാവിൽ രുചി ഉണ്ടാക്കുന്നതിനും ദഹനം ശോധന എന്നിവയ്ക്കും ഫലപ്രദമാണ് പക്ഷേ ഇത് വാതരോഗത്തെ വർദ്ധിപ്പിക്കുന്നതായി കാണാം വെറ്റിലയില്ലാതെ പാക്ക് മാത്രം കഴിച്ചാൽ വിളർച്ച അനീമിയ എന്നീ അസുഖങ്ങൾ ഉണ്ടാകുന്നു വേവിച്ചുടങ്ങിയ പാക്കാണെങ്കിൽ പ്രമേഹം കുറയ്ക്കുന്നതിന് വളരെ സഹായകമാണ് പഴുത്ത അടക്ക കഫം നശിപ്പിക്കുകയും ശോധനമുണ്ടാക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതും വാദം ഉണ്ടാക്കുന്നതാണ് അടുത്തത് ഗ്രാമ്പു ഇതിന്റെ ശാസ്ത്രനാമം സിസിജിയം അരോമാറ്റിക്കം എന്നാണ് പല്ലുവേദന അകറ്റാനും മോണരോഗങ്ങൾ തടയുന്നതിനും ഗ്രാമ്പു നല്ലതാണ് തലവേദന പനി ജലദോഷം ചുമ എന്നീ രോഗങ്ങൾക്കും ഗ്രാമ്പു ഉത്തമമായ ഔഷധമാണ് ഭക്ഷണശേഷം ശേഷം ഒരു ഗ്രാമ്പു വായിലിട്ട് ചവയ്ക്കുന്നത് അസിഡിറ്റിയെ ചെറുക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഗ്രാമ്പു സഹായിക്കും അടുത്തത് ജാതിക്ക ഇതിന്റെ ശാസ്ത്രനാമം മൈരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്നാണ് ജാതിക്കയുടെ കുരുവിൽ നിന്നും ജാതി നിന്നും ജാതിക്ക തൈലം ലഭിക്കുന്നു ഇത് വേതന സംഹാരിയാണ് ക്യാൻസർ തടയാനും ഈ തൈലം സഹായിക്കും ജാതിക്കയുടെ പുറന്തോട് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ ജാതിക്ക ഉൾപ്പെടെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് കഴിയും പ്രമേഹമുള്ളവരിൽ ഉണ്ടാകുന്ന കടുത്ത വേദന കുറയ്ക്കാനും ജാതിക്ക തൈലത്തിന് കഴിയും സന്ധിവാദമുള്ളവരിൽ സന്ധികൾക്കുണ്ടാകുന്ന വീക്കവും വേദനയും കുറയ്ക്കുവാൻ ജാതിക്കയ്ക്ക് നല്ല കഴിവുണ്ട് പാലിൽ ഒരു ഒരുനുള്ളു ജാതിക്കപ്പൊടി ചേർത്ത് ഉറങ്ങാൻ കിടക്കു മുമ്പ് കുടിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും സ്ട്രെസ് കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ജാതിക്ക സഹായിക്കും ദന്ത പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമേകാൻ ജാതിക്കു കഴിയും വിഷാദ ലക്ഷണങ്ങളെ അകറ്റുന്നതിനായി ജാതിക്ക സഹായിക്കുന്നു ഇത് സെറോട്ടോണിൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനം കൂട്ടുക വഴിയാണ് പക്ഷേ ജാതിക്ക കൂടിയ അളവിൽ ഉപയോഗിക്കാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രം പ്രത്യേകിച്ചും ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും അടുത്തത് കർപ്പൂരം ഇതിന്റെ ശാസ്ത്രനാമം സിനമാമം കംഫോറ എന്നാണ് കർപ്പൂരത്തിന്റെ പുക ശ്വസിക്കുന്നത് അപസ്മാരത്തിൽ നിന്ന് ഏറെ ആശ്വാസം നൽകുന്നതാണ് കർപ്പൂരം കത്തിക്കുമ്പോഴുള്ള പുക വായുവിനെ ശുദ്ധീകരിക്കുകയും അത് ശ്വസിക്കുന്നത് ഗുണം ചെയ്യുകയും ചെയ്യുന്നു കർപ്പൂരം രോഗങ്ങൾ ശമിപ്പിക്കും അതുപോലെ ശ്വാസകോശം നാടികൾ മാംസപേശികൾ ഇവയ്ക്കുണ്ടാകുന്ന വലിഞ്ഞു മുറുക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് കർപ്പൂരാദി തൈലത്തിന്റെ ഒരു ഉപയോഗം നോക്കാം കാൽമുട്ടുവേദനയ്ക്ക് പ്രപഞ്ചനം കുഴമ്പ് സഹചരാദി തൈലം കർപ്പൂരാതി തൈലം ഇവ സമം ചേർത്ത് പുരട്ടുന്നത് വളരെ നല്ലതാണ്